Hello friends, appa kazhinja class le nammal accounting principles ne kurichu complete aayittu parannu. Ini nammal nokkan povunnathu kurichu terms aanu. Nammal exam ezhuthan povunnathinu munpu nammal arinjirikkanda kurichu accounting terms aanu innathe class le discuss cheyyunnathu. Adil first one aanu transactions. Endaanu transaction? Oru business sthaapanathil nadakkunna panaparamayittulla idapadukale allengil dealings ne aanu nammal endu parayunnathu. Aa business le transactions ennu parayunnathu. Okay, that is one business in monetary terms. Dealings in the business in the market, Stabangalo Maito, Edangalum, Victigalo Maito Nadakuna, Panapara Maitil, Idabadagale, Malangal monetary terms in Parayan Karin, Idabadagale, and Namalindo are another. Or transaction in the Varinada. Second one an entity. In the entity in the number of order of Vexican number of existence or Niranil Pundele, a number of Jichikino, Alang Namla Televana, Namada Adar Kadu, Okikarina, the Vexian, Namkuman Silakan Sadiki, Lay Namla Kurzulu, Televa, Namada Kaila, Namko, or Terkamara, Midana, or Vexiana, Namaka, Namada Diot, Niranil Punda. Are they a Bolatane, Namalkan, business in a summer to Nokan, business in an artificial person, and like legally in the അവരൊരു പേഴ്സണൽ ആയിട്ടാണ് ബിസിനസ്സിനെ കണക്കാക്കുന്നത് ഒരു ഫിസിക്കൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് അവരുടെ ബിസിനസ്സിന് നമുക്ക് പറയാൻ പറ്റും ഇതൊരു സൂപ്പർമാർക്കറ്റ് ആണ് ഇത് ഇന്നാളുടെ സൂപ്പർമാർക്കറ്റ് ആണ് അല്ലെങ്കിൽ ഇത് കല്യാൺ ജ്വല്ലറി ആണ് ഇത് ജോസ്കോ ജ്വല്ലറി അങ്ങനെ നമുക്ക് എന്താണ് ഓരോ സ്ഥാപനങ്ങൾ പറയുമ്പോഴും ആ സ്ഥാപനങ്ങൾക്ക് എന്താണ് അതൊരു ഫിസിക്കൽ ഒരു എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട് ആ എക്സിസ്റ്റൻസ് പ്രകാരം അവർ നടത്തുന്ന എല്ലാ ഇടപാടുകളും ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിലനിൽപ്പിന് ഒരു ബിസിനസ്സിന് ഇങ്ങനെയൊരു ലീഗലി ഉള്ള ഒരു നിലനിൽപ്പിനെയാണ് എന്ത് പറയുക ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് അറിയേണ്ടതാണ് ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ എന്താണ് മൂലധനം അതായത് ഇറ്റ്സ് എൻ എമൗണ്ട് ഇറ്റ്സ് എ എമൗണ്ട് വിച്ച് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ ഫോർ സ്റ്റാർട്ടിങ് ഹിസ് ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സിൻ്റെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിനെയാണ് ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് അറിയേണ്ടതാണ് ഡ്രോയിങ്സ് എന്താണെന്ന് ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ആൻ എമൗണ്ട് ഓർ ഗുഡ്സ് ഓർ ഗുഡ്സ് ഓർ എമൗണ്ട് ഓർ ക്യാഷ് വിച്ച് ഈസ് വിഡ്രോൺ ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ് അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ അവർ ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന പണത്തിൻ്റെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ ആണ് എന്ത് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ആണ് അസെറ്റ്സ് എന്താണ് അസെറ്റ് അസെറ്റ് എന്ന് പറയുമ്പോൾ ആസ്തിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളെ അതായത് മൊത്തം ഇപ്പോൾ ലാൻഡ് ബിൽഡിങ് അല്ല ഒരു ബിസിനസ് നടത്തണമെങ്കിൽ കുറച്ച് അവർക്ക് ലാൻഡ് വേണം ബിൽഡിംഗ് ഫർണിച്ചേഴ്സ് വേണം അങ്ങനെ അവർ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് പറയാൻ പറ്റും അസെറ്റ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഒരു അസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന എക്കണോമിക് വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് പറയാൻ പറ്റും അസെറ്റ് എന്ന് പറയാൻ പറ്റും അസെറ്റിനെ ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് അസെറ്റ് ഉണ്ട് കറണ്ട് അസെറ്റ് ഉണ്ട് ഫിക്റ്റീഷ്യസ് അസെറ്റ് ഉണ്ട് വേസ്റ്റിംഗ് അസെറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് അസെറ്റുകളുണ്ട് അത് നമ്മൾ ഡീറ്റെയിൽഡായി നോക്കും നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും അക്കൗണ്ട്സും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അസെറ്റ് എന്ന് പറഞ്ഞ ടേം എന്താണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ അപ്പോൾ അതായത് ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായി വരുന്ന വസ്തുക്കളെയാണ് അവരുടെ അസെറ്റ് എന്ന് പറയുന്നത് അതായത് ബിസിനസ് നടത്താൻ വേണ്ടി അവർക്ക് ബിൽഡിംഗ് വേണം മെഷീനറീസ് വേണം ഫർണിച്ചേഴ്സ് വേണം ക്യാഷ് വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ അസെറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മനസ്സിലാക്കുക ലയബിലിറ്റീസ് ആണ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകളെയാണ് ഒബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയേണ്ടത് അതായത് കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളെയാണ് ഒരു ബിസിനസ് കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലയബിലിറ്റീസിന് രണ്ടായിട്ടുണ്ട് തരംതിരിച്ചുണ്ട് ലോങ് ടേം ലയബിലിറ്റി ഉണ്ട് ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ട് ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വിത്തിൻ എ ഇയർ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്
പിന്നെ എന്താണ് സെയിൽസ് ഉണ്ട്. സെയിൽസ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സെയിൽ ചെയ്യുക, അതായത് ബിസിനസ് അവരുടെ സാധനങ്ങൾ സേവനങ്ങൾ വിൽക്കുന്നതിനെയാണ് എന്ത് പറയുക, കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് എന്താ, ദീസ് ആർ ദി എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് എൻ്റർപ്രൈസ് ത്രൂ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമർ. അതായത് അവരുടെ കസ്റ്റമർക്ക് ഒരു ബിസിനസ്, ബിസിനസ്സിൻ്റെ കസ്റ്റമർക്ക് സെയിൽസിലൂടെ അവരുടെ പ്രൊഡക്റ്റ് വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതിലൂടെ അവർ നേടിയെടുക്കുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. അല്ലെ, അതായത് ഗുഡ്സും സർവീസസും കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് അവർ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ, ചിലവുകളാണ് അല്ലേ. അപ്പോൾ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട്, രണ്ട് ടൈപ്പ് ചിലവാണ് ബിസിനസ്സിൽ ഉണ്ടാവുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ലോങ് ടേം ബെനിഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ റൈസ് ചെയ്ത് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ നോക്കുന്നതിലൂടെയോ ആണ് പ്രധാനമായിട്ടും ഇത്തരം എക്സ്പെൻസുകൾ വരുന്നത്. അതായത് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ് ഓർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ റൈസിങ് ലോങ് ടേം ക്യാപിറ്റൽ, ഇതിന് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു ലോങ് ടേം പീരീഡിലായിരിക്കും. ഓക്കെ, ഒരു ലോങ് ടേം പീരീഡിലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ലോങ് ടേം ബെനിഫിറ്റ് നേടിയെടുക്കാൻ വരുന്ന എക്സ്പെൻസാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ റേസ് ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ നോക്കുന്നതിലൂടെയോ ആണ് പ്രധാനമായിട്ടും ഇത്തരം എക്സ്പെൻസുകൾ വരുന്നത്. പിന്നെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഷോർട്ട് ടൈം ബെനിഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത്തരം എക്സ്പെൻസ് പ്രധാനമായിട്ടും വരുന്നത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അസറ്റിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടോ ആണ് ഇത്തരം എക്സ്പെൻഡിച്ചർ സാധാരണ വരാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് വേജസ്, പേയ്മെൻറ്റ് ഓഫ് റെൻ്റ്, ടെലിഫോൺ ചാർജസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്, മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ എക്സെട്ര, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ അറിയേണ്ടതാണ് ലോസ് എന്താണെന്ന്. എന്താണ് ലോസ്? അസറ്റിൽ വരുന്ന വലിയൊരു കുറവ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്താണ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുക. ഒന്നെങ്കിൽ അസറ്റ് എന്താണ് വലിയൊരു രീതിയിൽ കുറയുക അല്ലെങ്കിൽ ലയബിലിറ്റീസ് ക്രമാതീതമായി വർദ്ധിക്കുക, ഇതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോസ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ, അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരികയാണ് എങ്കിൽ നമുക്കതിനെന്ത് പറയാൻ പറ്റും, ലോസ് എന്ന് പറയാൻ പറ്റും. ഇനി പ്രോഫിറ്റ് ആണെങ്കിലോ, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ, അതായത് ചിലവിനേക്കാൾ കൂടുതൽ വരവ്, അതായത് ചിലവ് എക്സ്പെൻസ് കുറവും ഇൻകം കൂടുതലും ആവുക, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിന് കിട്ടാനുള്ള പണം, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സ്ഥാപനമോ ബിസിനസ്സിന് പണം കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മൾ ബിസിനസ്സിന് ഇങ്ങോട്ടേക്ക് പണം തരാനുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുക, ഡെപ്റ്റേഴ്സ് എന്ന് പറയുക. അതായത് സാധാരണയായിട്ട് നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് വിൽക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് വരിക, ഡെപ്റ്റേഴ്സ് വരിക അല്ലേ. ആ ബയർ എന്തായാലും മാറും, നമ്മൾ സാധനം ഒരു സാധനം നമ്മളുടെ കസ്റ്റമർക്ക് ക്രെഡിറ്റിനാണ് കൊടുക്കുക. അപ്പോൾ ക്രെഡിറ്റിന് കൊടുക്കുമ്പോൾ ഇന്ന ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമർ നമുക്ക് പണം ഇങ്ങോട്ടേക്കാണ് നമ്മൾ ബിസിനസ്സിലേക്ക് തരണം അല്ലേ. അപ്പോൾ ബിസിനസ് സംബന്ധിച്ച് ആ ഒരു കസ്റ്റമർ എന്തായി, ഒരു ഡെപ്റ്ററാണ്. ഈ ബിസിനസ് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായി മാറും, ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്താണ് പണം കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട ടൈമാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്കൗണ്ട്സ് ആർ ദ ഡിഡക്ഷൻസ് അലൗഡ് എയ്തർ ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ഓർ ഓൺ ദ എമൗണ്ട് ഡ്യൂ. അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡ്യൂ ആയ, അതായത് റീപേയ്മെൻറ്റ് ചെയ്യാറായ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലോ നൽകുന്ന ഒരു ഡിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്.
ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒന്നിച്ച് സാധനങ്ങൾ ഏതെങ്കിലും കസ്റ്റമർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ആരായാലും ഒന്നിച്ച് നമ്മൾ ബൾക്കായി പർച്ചേസ് ചെയ്യുമ്പോൾ സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ബയ്യർക്ക് ഒരു ചെറിയൊരു ഇളവ് കൊടുക്കാറുണ്ട്. മൊത്തം എമൗണ്ടിൽ നിന്ന് കുറച്ച്, അതായത് മൊത്തം സെല്ലിംഗ് പ്രൈസിൽ നിന്നും കുറച്ച് എമൗണ്ട് ഒരു ഡിഡക്ഷൻ ഡിസ്കൗണ്ട് അലോ ചെയ്യാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി, അതായത് നമ്മൾ ക്രെഡിറ്റ് ഡെപ്റ്റർക്ക് കൊടുക്കുന്ന ഒരു അല്ല നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന, അല്ലേ, ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സിന് ഡെപ്റ്ററിന് കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടാണ് ഏത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബിസിനസ്സിന് ആരെങ്കിലും ഒന്നിച്ച് പണം നൽകാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ബിസിനസ്സിന് ആ പണം പെട്ടെന്ന് ആ ഡെപ്റ്റർ പെട്ടെന്ന് ബിസിനസ്സിലേക്ക് പണം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്ത് ചെയ്യും, അപ്പോൾ മൊത്തം അയാളൊരു 3000 രൂപയാണ് കസ്റ്റമർ നമുക്ക് തരാനുള്ളത്. അങ്ങനെയെങ്കിൽ ചില സമയത്ത് ബിസിനസ് എന്ത് ചെയ്യും, ഒരു 500 രൂപ ഡിഡക്ഷൻ കൊടുക്കും. അങ്ങനെ 2500 രൂപ തന്നാൽ മതിയെന്ന് പറയും. അതെന്തിനാണ്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് പറയും, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓരോ ടേംസും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം.